ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഇപ്പോൾ വിരിഞ്ഞ ഹോമറിൻ്റെ ചിക്സ്. ഞാനിപ്പോൾ റിങ് ഇടാൻ വേണ്ടി എടുത്തതാണ്. പക്ഷേ റിങ് കാലിൽ കയറുന്നില്ല. 5 ദിവസമാകുമ്പോഴേക്കിനി പക്ക വളച്ചെത്തിയത്. ഒരൊറ്റ കുട്ടീനെ ഉണ്ടായിട്ടുള്ളൂ, നല്ല കുട്ടി. ഇത് നമ്മുടെ വീട്ടിൽ 3 മണിക്കൂറിന് മേലെ പറഞ്ഞ നമ്മുടെ ഫേവറേറ്റ് ബേഡ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഹോമർ. അതുപോലെ ഇത് നമ്മുടെ ഒരു ബേഡ് തന്നെയാണ്. നല്ല ഒരു രണ്ടിന് മേലെ പറന്നിട്ടുണ്ട്, ഹെഗ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് നമുക്ക് പറപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ 7-8 മണിക്കൂറിന് മേലെയൊക്കെ പറക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഇതും കൊടുന്ന അവസരത്തിൽ ഒരു 2-3 മണിക്കൂർ അടുപ്പിച്ച് പറപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒന്നും സമയം കിട്ടാത്ത കാരണം അതുപോലെ ഇതും രണ്ട് അഗ്ഗി ചെയ്തിട്ടിരിക്കുകയാണ്. അതുപോലെ ഇത് നമ്മുടെ പാകിസ്ഥാനി, അതുപോലെ മെയ് ഫീമെയിൽ പാകിസ്ഥാനി, മെയില് നമ്മുടെ 2 മണിക്കൂറിന് മേലെ പറഞ്ഞ എഗ് ചെയ്തിട്ടിരിക്കുന്നു, ഫസ്റ്റ് എഗ്ഗാണ്. അതുപോലെ നമ്മുടെ പാകിസ്ഥാനിയുടെ ഒരു കുട്ടി ഇറങ്ങിയിട്ട്, ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു കുട്ടി ഇറങ്ങിയത്. 2.5 എല്ലാം കിട്ടാറുണ്ട്, ഇപ്രാവശ്യം ഒന്നേ കിട്ടിയുള്ളൂ. നമുക്ക് ഒന്നുകൂടെ എടുത്ത് കാണിച്ചു തരാം. റിങ്ങൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാ എൻ്റെ അച്ഛനും പാകിസ്ഥാനി വീട്. 5 പാകിസ്ഥാനി നമ്മുടെ ഉദാഹരണം. പിന്നെ പാകിസ്ഥാനി ബേഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് പറപ്പിച്ച് ഇറക്കാനാണ് ബുദ്ധിമുട്ട്. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖം. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ 5 എണ്ണം ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിനാണ് നമുക്ക് റെഡിക്ക് പറപ്പിച്ച് ഇരുത്താൻ പറ്റിയില്ല. മറ്റേതൊക്കെ ഞാൻ ടാപ്പ് ഇട്ടിട്ട് പരിചയപ്പെടുത്തി വരണുള്ളൂ നമ്മുടെ സ്ഥലങ്ങളായിട്ട്. കാരണം ഇത് നമ്മുടെ മറ്റേ പ്രാവുകളെ പോലെ ഇങ്ങനെ റൗണ്ട് അടിച്ച് പുറക്കില്ല, നിന്നോടുന്നിട്ടുള്ള പറവാണ് ഇതിനെ. നമുക്ക് നോക്കാം, എന്നാൽ സ്റ്റാൻഡിങ് പൊസിഷൻ തന്നെ വേണ്ട, പക്കയാണ്.